മഡഗാസ്കറിലെ വങ്കുറുക ഗ്രാമത്തിൽ നിന്നും എല്ലാവർക്കും ആശംസകൾ. April 11 പുതു ഞായറാഴ്ചയിലെ കരുണയുടെ തിരുനാളിന്റെ ആദ്യ കുർബാന മനാഞ്ചക്ക ഗ്രാമത്തിലായിരുന്നു. രണ്ടാമത്തെ ബലിയർപ്പണം വീണ്ടും 5 കിലോമീറ്റർ അകലെയുള്ള വങ്കുറുക്ക പള്ളിയിലാണ്. കാട്ടിലൂടെയാണ് ഈ യാത്ര. ഇവിടെ ചില കൊള്ളക്കാരെ മാറ്റി നിർത്തിയാൽ മറ്റു വന്യമൃഗങ്ങളെ യാതൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ഇതാ നാം വങ്കുറുക്ക ഗ്രാമത്തിലെത്തി. വങ്കുറുക്ക ഗ്രാമവും അവിടുത്തെ ദേവാലയവുമാണിത്. ഞങ്ങളെ ഗ്രാമവാസികൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. ഇവരും മനാഞ്ചക്കയോടൊപ്പം സകലാവ ഗോത്രത്തിൽപ്പെട്ടവരാണ്. നടന്ന് ക്ഷീണിച്ചു വരുന്ന ഞങ്ങളെ അവർ കട്ടൻകാപ്പി തന്ന് സൽക്കരിച്ചു. കരുണയുടെ കൊന്ത ചൊല്ലിയതിനു ശേഷം ഞങ്ങൾ ബലി ആരംഭിച്ചു. ഇവിടുത്തെ നേർച്ചക്കോട്ടയിൽ വിധവയുടെ ചില്ലിക്കാശിനോടൊപ്പം കുഞ്ഞു മാലക കുട്ടികളുടെ വെള്ളിക്കാശുമുണ്ട്. പാവങ്ങളാണേലും ദാനം ചെയ്യുവാൻ കുഞ്ഞുങ്ങളെയും അവർ പഠിപ്പിക്കുകയാണ്. കുർബാനയ്ക്ക് ശേഷം വീട് സന്ദർശനവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. തങ്ങളുടെ ഭവനങ്ങളിൽ അച്ഛന്റെ സാന്നിധ്യം വിശ്വാസത്തിൽ ആഴപ്പെടാത്തവർ പോലും ആഗ്രഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു സാക്ഷ്യവും കൂടിയാണ്, പരസ്പര സ്നേഹത്തിന്റെ, ഈശോയിലുള്ള കൂട്ടായ്മയുടെ സാക്ഷ്യം. തങ്ങൾ ഒറ്റയ്ക്കല്ല എന്നൊരു ബോധ്യത്തിന്റെ ഒരു അവതരണം കൂടിയാണത്. എല്ലായിടത്തും കൊച്ചുകൂട്ടികൾ ധാരാളമാണ്. ഇവരുടെ മനസ്സിൽ ഇനിയും വെളിച്ചത്തിന്റെ കിരണങ്ങൾ കടന്നു വരേണ്ടതുണ്ട്. ഇതാണ് മാറുഭൂക്ക നദി. കുഷ്ഠരോഗികൾ എന്നാണ് അതിന്റെ അർത്ഥം. എങ്ങനെ ഈ പേർ ലഭിച്ചുവെന്ന് നാട്ടുകാർക്കറിയില്ല. ചുണ്ടുമുറിഞ്ഞ ഈ കുഞ്ഞു മാലാഖിയും അമ്മയും നമ്മുടെ ഹൃദയത്തിലും മുറിവുണ്ടാക്കുന്നു. താമസിക്കുന്ന പറമ്പിന് അതിരുകൾ ഇല്ലാത്തവരാണ് ഈ ഗ്രാമവാസികൾ. അവരുടെ മനസ്സുകളും അങ്ങനെ തന്നെ. നമുക്ക് ഇടയിലാണ് അതിർത്തി വരമ്പുകളും വേലിക്കെട്ടുകളും. ഗ്രാമ സന്ദർശനത്തിനിടയിൽ അവർ ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉഷാറായി. ഈ യാത്ര മടക്കയാത്രയല്ലട്ടോ, ഒരു പ്രത്യേക കാഴ്ച കാണാനാണ്. ആർക്കും ഉതപ്പുണ്ടാകില്ല എന്ന് അപേക്ഷിക്കുന്നു. ഒരു സാധാരണ മലകാശിയുടെ ആഘോഷങ്ങളുടെ മരണകർമ്മങ്ങളിലായാൽ പോലും അവിഭാജ്യ ഘടകമാണ് ഇവർ തന്നെ ഉണ്ടാക്കുന്ന തോക്ക എന്ന ലഹരി പാനീയം. കരിമ്പിൽ നിന്നാണത് വാറ്റിയെടുക്കുന്നത്. ഇവിടെയാണ് അതിന്റെ ഒരു നിർമ്മാണ യൂണിറ്റ്. കരിമ്പ് ചെറുതായി അരിഞ്ഞ് ഒലക്ക കൊണ്ട് ഇടിച്ച് ചതച്ച് കട്ടർഫ്ളൈ എന്ന മരത്തിന്റെ തൊലി ചേർത്ത് തിളപ്പിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. തോക്ക വരുന്ന പൈപ്പിനെ തണുപ്പിക്കാനാണ് ഈ മരത്തടിയിലെ വെള്ളം. മായങ്ങൾ ചേർക്കാതെയാണ് അവരിത് നിർമ്മിക്കുന്നത്. വഴിയിലേക്ക് ആവശ്യമായ ഊർജ സംഭരണത്തിന് എന്റെ കൂടെ വന്ന അപ്പോസ്തലർക്ക് കരിമ്പുകൾ സമ്മാനമായി കിട്ടി. അച്ഛന് ഒരു താറാവും. ഇപ്പോഴാണ് ശരിക്കും മടക്കയാത്ര. വന്ന വഴിയല്ലോട്ടോ ഇത്. ക്രിസ്തുമസ് നാളിലെ പൂജരാജാക്കന്മാരെ പോലെ മറ്റൊരു വഴിക്കാണ് മഹാബുവിലേക്ക് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ഇതിനിടയിൽ ചെറിയൊരു ചെങ്കടലല്ല പച്ചത്തടാകം കടക്കാനുണ്ട്. ഞായറാഴ്ച ചന്തയിൽ പോയി വരുന്നവർ ഇവിടെയുമുണ്ട്. ജീവിക്കണ്ടേ. വഴിയിൽ ഈ ചെറുപാലവും ഞങ്ങൾക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കാലിന്റെ പെരുവിരൽ കുത്തി വേണം ഈ ചെളികൊണ്ട് കടക്കുവാൻ. ഇനിയാണ് മുറണ്ടാവ നദിയുടെ മണലാരണ്യം. ഞങ്ങളുടെ യാത്രയുടെ സമയം കൂട്ടുന്നത് ഈ മണലും നദിയുമാണ്. ചൂടിന് ഇന്നല്പം കുറവുണ്ട്, അതുകൊണ്ട് ക്ഷീണമില്ല. ഈ കരുണയുടെ തിരുനാളിൽ ധാരാളമായി കർത്താവിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ദാനമായി കിട്ടി. അല്ലെങ്കിലും അവിടുന്ന് തന്നെയല്ലേ ഞങ്ങളുടെ തണലും ആശ്വാസവും. നദീതീരത്തെ ഈ കവാടം വഴിയാണ് ഞങ്ങൾ മഹാബുവിൽ പ്രവേശിക്കുന്നത്. മഹാബുവിലെ തിരക്കൊഴിഞ്ഞ ഈ ഞായറാഴ്ച ചന്തയിൽ ഇനിയും വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാത്ത ഉപഭോക്താക്കളെ തേടി അപ്പോഴും ചില അമ്മമാർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.